ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സാഗർ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ടിക്ടോക്ക് ഇസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തെരുവ് വിളിക്കൊന്നും വേണ്ട, നമ്മൾ ടിക്ടോക്ക് തിരിച്ചു വന്നിട്ടൊന്നുമില്ല. ടിക്ടോക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് ടിക്ടോക്കിനെ പുറത്തേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ടിക്ടോക്ക് മാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് ഇടാത്തത്. ടിക്ടോക്കിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോർ മാത്രമല്ല ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ബട്ട് നമ്മുടെ എത്രത്തോളം ഈ ടിക്ടോക്കിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കണം അത്. കാരണം അത്രയും യൂസേഴ്സും ഒരു ഓൾമോസ്റ്റ് 10 മില്യണ് മുകളിലെ യൂസേഴ്സ് ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ടിക്ടോക്ക്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ടിക്ടോക്ക്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു ആപ്പ്. പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് സംഗതി. ഇപ്പം നമ്മുടെ കാര്യത്തിനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി കിഡിലൻ ആപ്പുമായിട്ടുള്ള കിഡിലൻ പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഗൈസ് നമ്മുടെ ഇൻസ്റ്റഗ്രാം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതും ഒരുപാട് യൂസേഴ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റഗ്രാം. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ റീൽസ് എന്നാണ് ആ ഒരു ഓപ്ഷൻ്റെ പേര്, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് റീൽസ്, ഹൗ ടു യൂസ് റീൽസ്, ഹൗ ടു മേക്ക് ഫോളോവേഴ്സ് യൂസിങ് റീൽസ്. ഈ മൂന്ന് ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ ഗൈസ്, ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം, ഹൗ ടു യൂസ് ഇൻസ്റ്റഗ്രാം റീൽസ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അതിനായിട്ട് നമ്മൾ സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്യലോ, സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം ലൈവ് സ്റ്റോറി റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉണ്ടാവുക. അതിനകത്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സെലക്ട് ചെയ്യുക. റീൽസ് എന്നുള്ള സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ വീഡിയോസ് ചെയ്യാം. ലൈക്ക് ദിസ്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15 സെക്കൻഡിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ടിക്ടോക്കിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ഇൻപുട്ട് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഓഡിയോ കൊടുക്കുന്നില്ല ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഗായ്സ്. അത് കഴിഞ്ഞ് നമുക്ക് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ 3x കൂട്ടാം കുറയ്ക്കാം. എഫക്ട്സ് ഉണ്ട്, നമ്മൾ ഇൻസ്റ്റഗ്രാം എഫക്ട്സ് തന്നെയാണ് ഇവിടെ വന്ന് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള എഫക്ട്സ് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അങ്ങനെ ഏത് എഫക്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടൈമറാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോസ് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഒരുപാട് അലൈൻ, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. പിന്നെ ഇത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ ചെയ്യണം, നമ്മൾ ആൾക്കാരുടെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ സെർച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ ഒരുപാട് റീസെൻ്റ് സെർച്ചുകൾ വരും. അതിനകത്ത് ഫസ്റ്റ് തന്നെ ഒരു ബിഗ് ബോക്സ് ആയിട്ട് കിടക്കുന്നുണ്ടാവും റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാ ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഇരിക്കുന്നു. അതുപോലെ ടിക്ടോക്കിൻ്റെ സെയിം ആൾക്കാർ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ടിക്ടോക്കേഴ്സ്. മലയാളി ടിക്ടോക്കേഴ്സ് ഞാൻ ഇതിൽ കണ്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടെ നിങ്ങളെല്ലാവരും വന്ന് ഇതിൽ നമ്മളെ ടിക്ടോക്കിനെ വിജയകരമാക്കിയ പോലെ ഇതിനകത്തും ഒരുപാട് മലയാളികൾ വരുന്നു ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും ഹിന്ദിക്കാരാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സാധാരണ വീഡിയോസ് കാണുന്ന പോലെ നമുക്കിങ്ങനെ സ്വൈപ്പ് ഡൗൺ ഇതിങ്ങനെ പോവാം. പിന്നെ ഇതിങ്ങനെ ലൈക്ക് ഇടാം, പിന്നെ ലിക്കിട്ട് ഇങ്ങനെ പോവാം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ നമുക്ക് ഇപ്പോൾ ഈ ആൾ ചെയ്യുന്ന ഓഡിയോയിൽ നമുക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു സ്ക്രോളിംഗ് ഡൗൺ പോകുന്നുണ്ട്. ആ സ്ക്രോളിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ചെയ്ത മിസ്റ്റർ കൈഫു ചെയ്തിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് ഒറിജിനൽ എടുക്കുക, സോറി യൂസ് ദിസ് ഓഡിയോ കൊടുക്കുക. അപ്പം നമുക്ക് ആ വീഡിയോയിൽ നമുക്കിങ്ങനെ ഓഡിയോ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ഫോളോവേഴ്സിനെ ഗെയിൻ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 15 സെക്കൻഡ്സ് വീഡിയോസ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇത് കാണും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാഷ് ടാഗുകളൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ റീൽസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ IGTV പോസ്റ്റ് ആവുന്നത് പോലെ റീൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഇതുപോലെ ഒരുപാട് ആൾക്കാർ വെറുതെ ഇരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകും. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫോളോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെറുതെങ്കിലും ആൾക്കാരെ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കില്ല. അതാണ് ടിക്ടോക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് പെട്ടെന്ന് കിട്ടാനുള്ള സയൻസ്. അതുപോലെ ഇത് ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഈ റീൽസ് കയറി ഫോളോ നിൽക്കിയാൽ പോലും നമ്മളുടെ ഇൻസ്റ്റയിലെ അക്കൗണ്ടിലെ ഫോളോവേഴ്സാണ് കൂടുന്നത്.
അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് കൂടാനുള്ള സാധ്യത ഉണ്ട്. നല്ല അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ടിക്ടോക്കിൽ ഇടുന്നത് പോലെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിടുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഫോളോ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണുമ്പോൾ അറിയാണ്ട് പോലും അവർ ക്ലിക്ക് ചെയ്ത് പോകും. കാരണം ആ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഫോളോ ബട്ടൺ നിൽക്കും. അപ്പം നമുക്ക് ഇനിയും ഒരുപാട് റീൽ വീഡിയോസ് ഉണ്ടാക്കി ഫോളോവേഴ്സിനെ വീണ്ടും വീണ്ടും കൂട്ടാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടും, വേണമെങ്കിൽ ഫാൻസ് കൂടാം, എന്തും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അടിപൊളി ഒരു ഓപ്ഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. നല്ല കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ റീൽസിൽ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, സൈക്കോ സഞ്ജയ് എന്ന് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ റീൽസിലൊക്കെ അടിപൊളി വീഡിയോസ് ഇടുക, എന്നിട്ട് ടാഗ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കൂടെ കാണുന്ന ആ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി ടെക്നോളജി അല്ലെങ്കിൽ ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ബ്ലോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ സാഗർ സൈനിങ് ഔട്ട്.